ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൽ ഹല്ലാഖു യഹലിക്കു നബി തങ്ങളെ ബാർബർ താടി നന്നാക്കുന്ന ആള് അതുപോലെ മുടി വെട്ടുന്ന ആള് മുടി വെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വാതാഫ ബിഹി അസ്ഹാബു നബി തങ്ങൾ മുടി വെട്ടാൻ നിൽക്കുന്ന സമയത്ത് സ്വഹാബാക്കളൊക്കെ ചുറ്റും കൂടി നിൽക്കും ആ നോക്കു നിങ്ങൾ മുടി വെട്ടുന്ന സമയത്ത് എല്ലാവരും ചുറ്റും കൂടി നിൽക്കും എന്നിട്ടോ ഒരു മുടി പോലും താഴെ വീഴാൻ സമ്മതിക്കൂല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിനൊക്കെ കൈകാട്ടി സ്വഹാബത്ത് അത് ആദരവോടുകൂടെ വാങ്ങുകയാണ് ബറക്കത്തിന് വേണ്ടി അതൊന്നും എന്തല്ല ചാടിക്കിടക്കല്ലേ ചെയ്തത് ബറക്കത്തിന് വേണ്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് എന്താണ് ഇതിൻ്റെ കാരണം അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവുമാണ് ഉണ്ടായിരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു മാ തഗന്നൈതു വലാ തമന്നൈതു വലാ മസ്സ്തു ദകരീം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മൂന്നാം ഖലീഫയാണ് റസൂലുള്ളാഹിന്റെ മരുമകനാണ് അവിടുന്ന് പറയുന്നു മാ തഗന്നൈതു ഞാൻ പാട്ട് പാടിയിട്ടില്ല ഞാൻ മൂളിപ്പാട്ട് പാടിയിട്ടില്ല വലാം തമന്നൈതു എനിക്ക് എന്തെങ്കിലും കൊതികളോ ആഗ്രഹങ്ങളോ ഉണ്ടായിട്ടില്ല വലാ മസസ്തു ദക്കരീ എന്റെ ഗുഹ്യസ്ഥാനം ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് മുതൽക്ക് ബി യമീനി എന്റെ വലത് കൈ കൊണ്ട് ഞാൻ സ്പർശിച്ചിട്ടില്ല മുൻതു ബായത്തു ബിഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വലത് കൈ കൊണ്ട് റസൂലുള്ളയുമായി കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഗുഹ്യസ്ഥാനം എൻ്റെ വലത്തെ കൈ കൊണ്ട് തൊട്ടിട്ടില്ല ആദരവാണിത് സ്നേഹമാണിത് റസൂലുള്ളാഹിനോടുള്ള ആദരവാണിത് ബഹുമാനപ്പെട്ട അബൂബർദത്തിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖദിംതുൽ മദീനത്ത ഫലഖിയനി അബ്ദുല്ലാഹ് ഇബ്നു സലാം അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ മദീനയിലേക്ക് വന്നു ഫലഖിയനി അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി അപ്പോൾ ഫഖാലലി എന്നോട് പറഞ്ഞു ഇൻതലിക്കയിലൽ മൻസിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം എന്താണ് വീട്ടിലുള്ളത് സ്വഹാബിയാണത് പറയുന്നത് എന്താണ് വീട്ടിലുള്ളത് ഫഉസ്കീക ഫി ഖദഹിൻ ശരിബ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്ത് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വഹാബത്ത് ആദരിച്ചത് നോക്കൂ സ്വഹാബിയാണ് പറയുന്നത് നിങ്ങളെൻ്റെ വീട്ടിലേക്ക് നടക്കൂ താബിഈയായ ഒരാൾ വന്നപ്പോൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് നടക്കൂ എന്താണ് ഉസ്കീക ഫീ ഖദഹിൻ ശരീബമിന്നു റസൂലുള്ളാ അള്ളാഹിൻ്റെ റസൂല് കുടിക്കാൻ ഉപയോഗിച്ചൊരു പാത്രമുണ്ട് എൻ്റെ വീട്ടിൽ ആ പാത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം ആലോചിച്ചു നോക്കൂ ആ പാത്രത്തിൽ വെള്ളം തരാം അങ്ങനെ മാത്രമല്ല വതുസല്ലി ഫീ മസ്ജിദിൻ സല്ലാ ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ച സ്ഥലത്ത് നിസ്കരിക്കുന്നത് ബിദ്അത്താണെന്ന് പറയുന്നവരുണ്ട് കാണുന്ന പള്ളികളിലൊക്കെ അള്ളാഹുവിന്റെ റസൂല് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കൽ പുണ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടി കൂടിയാണ് ബഹുമാനപ്പെട്ട സ്വഹാബിച്ചുകൊണ്ടുപോകുന്നു എന്ന് എന്റെ വീട്ടിലൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് അള്ളാഹിന്റെ റസൂല് നിസ്കരിച്ച സ്ഥലമാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ താബിഈയെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഫൻതലക്തു മഅഹു അങ്ങനെ ഞാൻ അവരോടുകൂടെ പോയി ഫഅസ്ഖാനീ അള്ളാഹിന്റെ റസൂല് കുടിക്കാൻ ഉപയോഗിച്ച പാത്രത്തിൽ എനിക്ക് വെള്ളം കുടിപ്പിച്ചു മാത്രമല്ല വാ തുഅമനീ തംറ എനിക്ക് ഈത്തപ്പഴം ഭക്ഷണമായി കടിയായി തന്നു വസല്ലൈതു ഫീ മസ്ജിദീ അവിടുത്തെ വീട്ടിൽ അള്ളാഹിന്റെ റസൂല് നിസ്കരിച്ച സ്ഥലത്ത് ഞാൻ നിസ്കരിക്കുകയും ചെയ്തു റവാഹു അൽ ബുഖാരി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ആ സ്വഹാബത്ത് ചെയ്ത ബറക്കത്തെടുക്കലാണിത് പുണ്യം കാംക്ഷിക്കലാണ് അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹിനോടുള്ള അദബിൽപ്പെട്ടതാണ് പിന്നെയോ മറ്റൊരു അദബ് എന്താണ് ഇത്തിബാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളെ പിൻപറ്റുക അനുകരിക്കുക അതെന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ വേണ്ടി അപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ആരെങ്കിലും സഞ്ചരിച്ചു അതുപോലെ അവിടുത്തെ മാർഗം പിൻപറ്റി അവിടുത്തെ ഒരു അവിടുത്തെ ചര്യയെ പിൻപറ്റിയാൽ അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും കാരണം എന്താണ് ഇത് കുല്ലു തരീക്ക് വസ്സുബലി മുഹുലിക്ക എല്ലാ വഴികളും അപകടം നിറഞ്ഞ വഴിയാണ് ഇല്ല തൊരീക്കുല്ലതീ സലക്കഹൂ അള്ളാഹുവിൻ്റെ റസൂല് നടന്ന വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് അടയാളപ്പെടുത്തിയ മാർഗമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂല് വരച്ചു കാണിച്ച മാർഗമല്ലാത്ത മാർഗങ്ങളൊക്കെ അപകടമാണ് കാരണം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഇന്നക്കല തഹ്ദീ ഇലാ സിറാത്തിൻ
മുസ്തഖീം നബിയെ അങ്ങ് കൊണ്ടുപോകുന്ന വഴി അതാണ് നേരായ വഴി. ആ റസൂലുള്ളാനെ പിൻപറ്റിയാൽ നിങ്ങൾ നേരായ വഴിയിലെത്തും. അതേതാണ്? സിറാത്തില്ലാഹ്. അല്ലാഹ് തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നു, ഇന്നക്കല്ല തഹ്ദീല സിറാത്തിൽ മുസ്തഖീം. സിറാത്തില്ലാഹ്, അത് അല്ലാഹുവിന്റെ വഴിയാണ്, അല്ലാഹു കാണിച്ചു തന്ന വഴിയാണ്. ആ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ലോകത്തോട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലുമൻ യദ്ദഈ മഹബ്ബത്തല്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ടല്ലോ, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ്, എനിക്ക് അല്ലാഹ് മതി, അല്ലാഹുവിനെ ആദരിക്കുന്നവനാണ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് വാദിക്കുന്ന എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫത്തബിഊനീ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ. കാരണം എന്താണ്? ലിതനാലു, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. എന്ത്? യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് അതാണെന്നല്ലോ, നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും, വയഗ്ഫിറു ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അള്ളാഹു തആല പുറത്തു തരുന്നതാണ്. അപ്പം ഇതൊരു വല്ലാത്ത വിജയമാണ്. അതുപോലെ താഴത്തി എന്ന് ഇത്തിബാ എന്ന് പറയുന്നത് എന്തല്ല? വഴിപ്പെടലല്ല. നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അന്ധമായി വഴിപ്പെടുക എന്നതല്ല, മറിച്ച് അത് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ഒരു പ്രത്യേക പിന്തുടരലാണ്, ഒരു പ്രത്യേക തുടർച്ചയാണ് അത്. ഒരുപക്ഷെ ഉസ്താദിനെ പേടിച്ചുകൊണ്ട് നാം വഴിപ്പെട്ടേക്കാം. വഴിപ്പെടൽ എന്തല്ല? മഹബ്ബത്ത് കൊണ്ടുണ്ടാവുന്ന ഇത്തിബ അല്ല. ആ മഹബ്ബത്ത് കൊണ്ടുണ്ടാവുന്ന ഇത്തിബ ആണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ മഹബ്ബത്ത് ഇങ്ങനെയുള്ള മഹബ്ബത്ത്, വല്ലാത്ത സ്നേഹം, അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുവിനെയാണ് സത്യം, ലയഅത്തിയന്ന അല അഹദുക്കും, സ്വഹാബാക്കളോട് പറയുന്നു, ലയഅത്തിയന്ന അല അഹദിക്കും, നിങ്ങളുടെ മേൽ ഒരു ദിവസം, യൗമുൻ, ഒരു ദിവസം വരും, വലായറാനി, അന്ന് ഞാനുണ്ടാവൂല, ഞാൻ വഫാത്തായി പോയിട്ടുണ്ടാകും, മരിച്ചുപോയിട്ടുണ്ടാകും, സുമ്മല അയറാനി, പിന്നെ നിങ്ങൾക്ക് എന്നെ കാണുക എന്നുള്ളത്, അഹബ്ബു ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി, അവന്റെ ധനത്തെക്കാളും അവന്റെ കുടുംബത്തെക്കാളും അവന്റെ ഭാര്യയെക്കാളും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നവർ ആശിച്ചു പോകുന്ന ഒരു കാലം വരും. അതിന്റെ മുമ്പ് എന്നെ കണ്ടോളെ, കണ്ണിറയെ കണ്ടോളെ, എന്നെ പിൻപറ്റിക്കോളെ. മറ്റൊരു ഹദീസിൽ പറയും, മിൻ അഷദ്ദി ഉമ്മത്തി ഹുബ്ബാ, എന്റെ ഉമ്മത്തിൽ വെച്ച് ഹുബ്ബ് കൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തിയായവർ, ഏറ്റവും മഹബത്തുള്ളവർ അതാരാണ്? നാസുൻ, ഒരു വിഭാഗം ആളുകളാണ്. യക്കൂനൂന ബഅദി, അവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല, ഇനി വരാൻ പോകുന്ന ആളുകളാണ്. യവദ്ദു അഹദുഹും, അവർ ഇഷ്ടപ്പെടുന്നു, ലൗറാനി, എന്നെ അവർ കണ്ടിരുന്നെങ്കിൽ, ബി അഹ്ലിഹി വമാലിഹി, ഭാര്യയെ സമർപ്പിച്ചുകൊണ്ട്, ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട്, മക്കളെ ഒഴിവാക്കിക്കൊണ്ട്, ധനം ഒഴിവാക്കിക്കൊണ്ട്, അതൊക്കെ കൊടുത്താലും അള്ളാഹുവിന്റെ റസൂലിനോട് നോക്കി കാണുമെങ്കിൽ അതിനുവേണ്ടി അതൊക്കെ സമർപ്പിക്കാൻ അവർ തയ്യാറാവുന്ന ഒരു കാലം ഉണ്ട്. അതാണ് യഥാർത്ഥ മുഹിബ്ബിന്റെ അടയാളം. അത് നമുക്കുണ്ടോ? എന്റെ ഭാര്യയെ ഒഴിവാക്കിക്കൊണ്ട്, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടാലും, മക്കൾ നഷ്ടപ്പെട്ടാലും, എല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹുവിന്റെ ഹബീബിനെ ഒരു നോക്കി കാണാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ത്യജിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് ആ ഒരു മഹബ്ബത്ത് വരുന്നുണ്ടോ? അതാണ് യഥാർത്ഥ മഹബ്ബത്ത്.